നമസ്കാരം, ഞാൻ ഡോക്ടർ സാം ബി എബ്രാം, ഡോക്ടർ എബ്രാം സുരിയൻ ഗൈനക്സ് എൻ്റെ ചങ്ങനാശ്ശേരി. അപ്പം നമ്മൾ ഈ ഓവറിയുടെ പ്രവർത്തനം കുറവുള്ളവരിൽ വന്ധ്യാചികിത്സ ഒരു പ്രശ്നം തന്നെയാണ്. എസ്പെഷ്യലി നമുക്കിന്നത്തെ മാറി വരുന്ന സാഹചര്യങ്ങളിൽ ആളുകൾ വിവാഹം കഴിക്കുന്ന ലേറ്റായിട്ടാണ്, അല്ലെ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ട് അടുത്തൊരു വിവാഹത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നു, ഇതൊക്കെ വരുന്നതെല്ലാം നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അവരുടെ ഓവറിയുടെ പ്രവർത്തനം കുറവാണ്. അതേപ്പറ്റി ഞാൻ ധാരാളം നേരത്തെ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇവർക്ക് ആരോഗ്യമുള്ള ഒരു അണ്ഡം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അവിടെ പോസ്റ്റ്ഡോൺ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഓവറിയുടെ സ്റ്റിമുലേഷൻ, അപ്പം നമ്മൾ ഓരോരുത്തർക്കും മാക്സിമം ആരോഗ്യമുള്ള വിജയസാധ്യതയുള്ള ഒരു ബ്ലാസ്റ്റ് കിട്ടാനായിട്ടാണ് അവരെയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവരെ വന്ന ഒരു അവർക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ പണ്ട് വിചാരിച്ചിരുന്ന ഓവറിയിൽ ഒരെണ്ണമാണ് ഒരു മാസം ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനെയല്ല. ഒരു ഒവേറിയൻ സൈക്കിളിൽ മൾട്ടിപ്പിൾ ഒവേറിയൻ വേവ്സ് വരുന്നുണ്ട്. അതൊരു പുതിയ ഒരു കൺസെപ്റ്റാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്. മാക്സിമം അണ്ഡം ഒരു ഷോർട്ട് പീരീഡിൽ നമ്മൾ എടുക്കുക, അതാണ് അതിനകത്ത്. അപ്പം നമുക്ക് ഒരു സൈക്കിളിൽ തന്നെ നമ്മുടെ അണ്ടം എടുത്തു കഴിഞ്ഞാൽ സ്റ്റിമുലേഷൻ കണ്ടിന്യൂ ചെയ്ത് പിന്നീട് വരുന്ന അണ്ടത്തെയും ആ സൈക്കിളിൽ തന്നെ എടുക്കുക, അതാണ് അതിൻ്റെ ആ കൺസെപ്റ്റ്. ആ സ്ട്രെങ്ത് വളരെ പ്രകാരം. ഇപ്പം നമ്മളിപ്പം ചിലർക്ക് ഓവറിയിൽ ആവശ്യത്തിന് അണ്ടം ഉണ്ട്, പക്ഷെ അവരുടെ പ്രതികരണം വരുമ്പം കുറവാണ്. നമ്മൾ നല്ല അണ്ടം ഉണ്ട്, ഏജ് 35 താഴെയാണ്, പക്ഷേ അവരുടെ AMH വാല്യൂ നല്ല, പക്ഷെ IBF ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് നല്ല ആരോഗ്യമുള്ള ഭ്രൂണം കിട്ടുന്നില്ല എന്നുള്ളത്. അവരുടെ എയിം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 4 മുതൽ 9 ഏക് കിട്ടുക എന്നുള്ളതാണ്. ഓൾറെഡി അവരുടെ അണ്ടത്തിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് നമുക്ക് ഈ ഏകദേശം ഏജ് അഡ്വാൻസ് ചെയ്യുമ്പം കൂടുതൽ ഏക് വന്നാലേ നമുക്ക് അതിൽ നിന്ന് ആരോഗ്യമുള്ളൊരു ഭ്രൂണം കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു സൈക്കിളിൽ തന്നെ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഓവറിയിൽ നിന്ന് മാക്സിമം ആരോഗ്യമുള്ള അണ്ടത്തെ ലഭിക്കാനായിട്ടുള്ളൊരു മാർഗമാണത്. അവിടെ നമ്മൾ ചെയ്യുന്നത് അണ്ടം വളർന്നു വരുന്ന ഘട്ടത്തിൽ പണ്ടെടുത്തതിന് ശേഷം പിന്നീടും നമ്മൾ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് അണ്ടം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെത്തേഡ്.